എറണാകുളം ലോ കോളേജിലെ യൂണിയൻ ഉദ്ഘാടനത്തിനിടെ അപർണ ബാലമുരളിയോട് അപമര്യാദയായി പെരുമാറിയ വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ. സംഭവത്തിൽ യൂണിയൻ നേരത്തെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. പൊതുവേദിയിലുണ്ടായ ഈ സംഭവത്തിന്റെ ന്യായാന്യായങ്ങൾ എന്തെല്ലാമാണ്? നടി അപർണ ബാലമുരളിയോട് പൊതുവേദിയിൽ മര്യാദയില്ലാതെ പെരുമാറിയതിന് വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുത്തതിന് പിന്നാലെ സമൂഹത്തിൽ വലിയ ചർച്ചകളാണ് ഉയരുന്നത്. ഒന്നാമത്തെ ചോദ്യം, പൊതുസ്ഥലത്തൊന്ന് ആലിംഗനം ചെയ്യുന്നതോ തോളിൽ കൈയിടുന്നതോ ലൈംഗിക ഉദ്ദേശത്തോടെയാണ് എന്ന് കാണേണ്ടതുണ്ടോ എന്നതാണ്. ഹഗ് ചെയ്യുന്നതും തോളിൽ കൈയിടുന്നതും ഒക്കെ സാധാരണ മനുഷ്യർ ചെയ്യുന്നത് തന്നെയാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അങ്ങനെ ഊഷ്മളത പ്രകടിപ്പിക്കാറുമുണ്ട്. പ്രശ്നം അതല്ല. നിങ്ങളെ ഒരു പരിചയവുമില്ലാത്ത ഒരാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് അവർക്ക് എത്ര അസൗകര്യമുണ്ടാക്കും എന്നതാണ്. ഊഷ്മളമായ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പരസ്പരം കംഫർട്ടബിളായ ആളുകളാകണം. ഇവിടെ അപർണയ്ക്ക് ആ ലോ കോളേജ് വിദ്യാർത്ഥി ഒരു അപരിചിതൻ മാത്രമാണ്. അവരുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചതുകൊണ്ടാണ് ആ പ്രവൃത്തി മര്യാദകേടായി മാറുന്നത്. നാളെ ഇതേ വിദ്യാർത്ഥി അയാളോട് അടുപ്പമുള്ള ഒരാളെ സമ്മതത്തോടെ കെട്ടിപ്പിടിച്ചാൽ അതിലൊരു പ്രശ്നവുമില്ല. പൊതുരംഗത്ത് നിൽക്കുന്നവരും സെലിബ്രിറ്റികളുമൊക്കെ ജനങ്ങളുടെ എല്ലാ സ്നേഹപ്രകടനങ്ങൾക്കും നിന്നുകൊടുക്കേണ്ടവരാണ് എന്ന് കരുതരുത്. ജെൻഡർ ന്യൂട്രാലിറ്റി പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി എന്നതാണ് മറ്റൊരു ചോദ്യം. ഇവിടെ ജെൻഡറിൻ്റെ പ്രശ്നം എന്താണ്? ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷൻ സ്പർശിച്ച പ്രശ്നമായി ഇതിനെ കാണേണ്ട. അനുവാദമില്ലാതെ ആരുടെയും ശരീരത്തിലേക്ക് ഇടിച്ചു കയറാൻ പാടില്ല. ഇവിടെ അതേ വേദിയിൽ വിനീത് ശ്രീനിവാസൻ ഉണ്ടായിരുന്നുവല്ലോ. അയാളോടാണ് വിദ്യാർത്ഥി അങ്ങനെ പെരുമാറിയിരുന്നത് എങ്കിലും പ്രശ്നമാണ്. അക്കാര്യത്തിൽ ലിംഗവ്യത്യാസമൊന്നുമില്ല. പൊതു ഇടത്തിലാണെങ്കിലും സ്വകാര്യ ഇടത്തിലാണെങ്കിലും ഇടപെടുന്നതിന് സാമാന്യ മര്യാദകളുണ്ട്. അത് മറക്കാതിരിക്കുക എന്നത് സമൂഹ ജീവിതത്തിൽ പ്രധാനമാണ്.